ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്നും, ഇങ്ങനെ ഈ ലോകത്തിൽ എന്ത് സമ്പാദിക്കണം, എന്ത് നേടണം എന്ന് പറഞ്ഞുകൂടി നടക്കുക. ഇത് കിട്ടാനും നേടാനും വേണ്ടിയിട്ട് നമ്മൾ ഈ പള്ളിയിൽ പോകണം. അത് തന്നെ വിശ്വാസമില്ലായ്മ. എടാ മകനെ, ഇത് നിനക്ക് ദൈവം തരും. എന്താണ് ആദ്യം നമ്മൾ കൽപ്പന ലംഘിച്ചു, പഴം കഴിച്ചു എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതല്ല ആദ്യ പാപം എന്ന് പറയുന്നത്. എന്താ നമ്മൾ ഇനി കൃത്യമായിട്ട് മനസ്സിലാക്കണം? നിന്റെ പാപത്തിന്റെ ഫലമായോ ഉത്ഭവപാപത്തിന്റെ ഫലമായോ മറ്റുള്ളവരുടെ പാപത്തിന്റെ ഫലമായോ നിന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സകല പ്രശ്നങ്ങളിൽ നിന്നെ വിമോചിപ്പിക്കുവാൻ, അതിൽ നിന്നെ ഉയർത്തി ദൈവത്തിന്റെ മഹത്വത്തിൽ ജീവനിൽ പങ്കുകാരാക്കുവാൻ ഇന്നും ആ സ്നേഹ പിതാവ് തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പൗലോസ് ലീഹായുടെ ആശീർവാദത്തിന് ശേഷം നമ്മളൊരു വചനം കൂടി നിൽക്കുക. 1 കൊരിന്ത്യർ 1:8 ഇങ്ങനെയാ പറയാം: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടെ നിങ്ങളെ പരിപാലിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മളെ സൃഷ്ടിച്ചവൻ, നമുക്ക് വേണ്ടി നമ്മളായിരിക്കുന്ന എല്ലാ അവസ്ഥകളും വീണ്ടെടുക്കുവാൻ സ്വന്തം പുത്രനെ നൽകിയവൻ, അവൻ നമ്മളോടുള്ള സ്നേഹത്തിൽ വിശ്വസ്തനാണ്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടാനില്ല. ഭയം എന്ന് പറയുമ്പോൾ ഇനി നമ്മുടെ ഭയമൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട സമയമായി. ഇപ്പം നമ്മൾ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് ബൈബിളിൽ പല സ്ഥലം. നമ്മുടെ ഭയം എന്താണ്? നാളെ ഞാൻ ജാകുമോ, ഞാൻ തോറ്റുപോകുമോ, എനിക്ക് ഈ പ്രശ്നം ഉണ്ടാവുമോ, ഈ കാണുന്ന കുരു ക്യാൻസറായി മാറും, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്ങളിലാണ് എപ്പോഴും നടക്കുക. ഈ ഭയമൊക്കെ നമ്മൾ ഈ ഭയമൊന്നും ഒരു ക്രിസ്ത്യാനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇത്തരത്തിൽ ഭയങ്ങൾ, അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ സമ്പത്ത്, ആരോഗ്യം, നമ്മുടെ സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന, ദുഃഖം, നിരാശ, ഇതിനൊക്കെയാണല്ലോ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് അല്ലേ? ഇതിനൊക്കെയാണ് നമ്മൾ വോസിക്കാൻ പോകുന്നത്. ഇതിനൊക്കെയാണ് നമ്മൾ ഉടമ്പടികൾ എടുക്കുന്നത്. ഇതൊക്കെയാണ്, ഇതൊക്കെ നഷ്ടപ്പെട്ട് പോകുമ്പോൾ നമ്മൾ ഉടമ്പടിയും പ്രാർത്ഥനയും ധ്യാനം എടുക്കാം. ഇതൊക്കെ നഷ്ടപ്പെട്ട് ഇതിൻ്റെ പുറകെ നീ നടക്കുന്ന, വീണ്ടും യേശുവിൻ്റെ പുറകെ നടക്കേണ്ട അർത്ഥം എന്താ വെച്ചാൽ, നീ ഇപ്പോഴും ഈ പാപ അവസ്ഥയിൽ നിന്ന് മോചിക്കപ്പെട്ടിട്ടില്ല അല്ലേ? ഈവൻ ആഫ്റ്റർ സോ മെനി റിട്രീറ്റ്സ് ആൻഡ് പ്രേയേഴ്സ് യു ആർ സ്റ്റിൽ വറീഡ്. നീ ഇപ്പോഴും ആകുലനാണ് ഇതിനെക്കുറിച്ചൊക്കെ. നിനക്ക് ഇല്ലാത്തതിനെ കുറിച്ച് നീ ദുഃഖിതനാണ്. നിനക്ക് നഷ്ടപ്പെട്ടതിനോട് നീ നിരാശനാണ്. നീ വലിയ ഇനി നാളെ എങ്ങനെ ജീവിക്കുന്ന ഭയപ്പാടിൽ കടേ. ഇതെല്ലാം ആദ്യ പാപ അവസ്ഥയിൽ കിട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നീ ഇപ്പോഴും യേശു ക്രിസ്തുവിലേക്ക് എത്തിയിട്ടില്ല. നീ ഇപ്പോഴും നിത്യ നിനക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളം. എന്നിട്ട് ഇത് മാറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുക. എന്നിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെ വിശ്വാസിയാണ്. വിശ്വാസമില്ലാത്തതിൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ട് വചനം ഒരിക്കൽ കൂടി പറയുകയാണ്: നമ്മുടെ തൻ്റെ പുത്രൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിൽ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പം നമ്മളെ ഇതിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് അവൻ നമ്മൾക്ക് തൻ്റെ പുത്രനെ നൽകി. അപ്പം നമ്മളിപ്പോഴും ഇതിനകത്ത് തന്നെ കിടക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമ്മളിതിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി തൻ്റെ പുത്രനെ നൽകിയ ദൈവം, അവൻ നമ്മുടെ പാപ അവസ്ഥകളെല്ലാം ഏറ്റെടുത്ത് സ്വയം കുരിശിൽ മരിച്ച് ബലിയായി അവൻ മരണത്തെ അതിജീവിച്ച് മരണത്തെ കീഴ്പ്പെടുത്തുകയാണ്. സ്വയം മരണത്തിന് വിധേയപ്പെട്ടുകൊണ്ട് മരണത്തെ കീഴ്പ്പെടുത്തുകയാണ്. അങ്ങനെ മരിച്ചുപോയ യേശു ക്രിസ്തുവിനെ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. ഇതാണ് ഈസ്റ്റർ നമ്മൾ പറയണത്. അങ്ങനെ പാപത്തിൻ്റെ ഫലമായി ഉണ്ടായിരിക്കുന്ന, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടു, ഹി വാസ് പെർഫെക്ഷൻ, ഹി വാസ് പെർഫെക്ഷൻ, ജീസസ് വാസ് ഇൻ പെർഫെക്ഷൻ, ഹി വാസ് ഇൻ പെർഫെക്റ്റ് യൂണിയൻ വിത്ത് ഗോഡ്. അങ്ങനെ ദൈവവുമായിട്ടുള്ള എല്ലാ പരിപൂർണ ബന്ധത്തിൽ തൻ്റെ എല്ലാ മാനുഷിക മാനങ്ങൾ അതിൻ്റെ പൂർണ്ണത നിൽക്കുന്ന മനുഷ്യനായിരുന്നു യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു കുരിശിൽ എല്ലാ ഡിസോർഡറുകളുടെയും അപൂർണതകളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതിരൂപമായി മാറുകയാണ്. അങ്ങനെ അവൻ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയാണ്. അതാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? കാരണം അവന് ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തുകയാണ്. അവൻ്റെ എല്ലാ സ്വാഭാവികമായ കഴിവുകളും തച്ച് തകർക്കപ്പെടുകയാണ്. ഒരു മനുഷ്യൻ എന്ന രീതിയിലുള്ള എല്ലാ കഴിവുകളും സാധ്യതകളും നശിപ്പിക്കപ്പെട്ട ഒരു കുരിശിൽ കൊല്ലപ്പെടുകയാണ്. അങ്ങനെ അവനെ കല്ലറയിൽ അടക്കി. ഓക്കെ, ഇതെന്താണ്? നമ്മുടെ ഈ പാപകരമായ അവസ്ഥ, നമ്മൾ ഉത്ഭവ പാപത്തിൻ്റെ ഫലമായി ചെയ്ത അവസ്ഥയും പാപവും
അതിനുശേഷം നമ്മൾ ഓരോരുത്തരും ചെയ്ത് കൂട്ടിയ പാപം. ഓക്കെ, ഉത്ഭവപാപത്തിൻ്റെ പ്രശ്നം തന്നെ നമ്മളിൽ ഇത്രമാത്രം പ്രോബ്ലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്ത് കൂട്ടിയ പാപത്തിൻ്റെ പ്രശ്നങ്ങൾ. അപ്പം ഈ അവസ്ഥ മനുഷ്യ ജീവിതത്തെ അതിദുരന്തപൂർണമാക്കുകയാണ്. ഈ ദുരിതപൂർണമായ അവസ്ഥയെല്ലാം യേശു ക്രിസ്തു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ അവൻ ദുരിതപൂർണനായി മാറുകയാണ്. അവൻ എല്ലാ ദുഃഖങ്ങളും വേദനകളും നിറഞ്ഞവനായി മാറും. അവൻ പിതാവിൻ്റെ സ്നേഹത്തിൽ ദൈവത്തിൽ വിച്ഛേദിക്കപ്പെട്ടവനെ നിൽക്കുകയാണ്. അവൻ ശപിക്കപ്പെട്ടവനായി തീരുകയാണ്. അങ്ങനെ ശാപഗ്രസ്തനായ അവൻ മരണത്തിന് വിധേയനായിത്തീരും. എങ്കിലും ആ ദൈവം യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചുകൊണ്ട് മനുഷ്യരോട് പറയാണ്, പാപത്തിൻ്റെ ഫലമായ നിന്റെ ജീവിതത്തിൽ, നിന്റെ പാപത്തിൻ്റെ ഫലമായോ ഉത്ഭവപാപത്തിൻ്റെ ഫലമായോ മറ്റുള്ളവരുടെ പാപത്തിൻ്റെ ഫലമായോ നിന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സകല പ്രശ്നങ്ങളിൽ നിന്നെ വിമോചിപ്പിക്കുവാൻ, അതിൽ നിന്നെ ഉയർത്തി ദൈവത്തിൻ്റെ മഹത്വത്തിൽ, ജീവനിൽ പങ്കുകാരാക്കുവാൻ ഇന്നും ആ സ്നേഹ പിതാവ് തയ്യാറാണ്. അത്രമാത്രം നമ്മളെ ഓരോരുത്തരെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിൽ തന്നെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം പറയാണ്, യേശുവിൽ സകല മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം യേശുവിനെ ഈ അവസ്ഥയിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് ദൈവം നമുക്ക് കാണിച്ചു തരും. ഇതാണ് നമ്മുടെ പ്രത്യാശ എന്ന്. അപ്പം നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ്, എല്ലാം ഡിസോർഡറിൽ കിടക്കുകയാണ്. ഈ ഡിസോർഡറിൽ കിടക്കുന്ന നമ്മളെ പരിശുദ്ധാത്മ ശക്തിയാൽ, ദൈവത്തിൻ്റെ കാരുണ്യത്താലും കൃപയാലും പരിശുദ്ധാത്മ ശക്തിയാലും ദൈവം നമ്മളെ ഇതുപോലെ ആക്കി മാറ്റും. ഓക്കെ, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയോട് നമ്മളൊന്ന് സഹകരിച്ച് നിന്നാൽ മതി, അല്ലെ? നമുക്ക് സ്വമേധയൊന്നും ചെയ്യണ്ട. ഇറ്റ് ഇസ് ഓൾ ബൈ ഗ്രേസ് എന്ന് പറയും, കൃപയാലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പം ഈ കൃപയോട് നമ്മളൊന്ന് സഹകരിക്കുക എന്ന് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം തമ്പുരാൻ കർത്താവ് ചെയ്യും. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് എങ്ങനെ, അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടത് എങ്ങനെ, നമ്മൾ ആരെങ്കിലും മെനക്കെട്ടിട്ടുണ്ടായതാണ്? ഇല്ല. ദാറ്റ് ഈസ് ബൈ ഗ്രേസ്. ആ ഗ്രേസിനോട് ഒരു സ്ത്രീയും പുരുഷനും സഹകരിക്കുമ്പോൾ ഒരു കുഞ്ഞ് രൂപപ്പെടുകയാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ദൈവത്തിൻ്റെ കൃപയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഈ അവസ്ഥയിലായിരിക്കുന്ന നമ്മളെല്ലാവരും ഈ അവസ്ഥയിലേക്ക് രൂപമാറ്റപ്പെടും. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇതിന് നമുക്കെന്ത് വേണം? വിശ്വാസം വേണം. ഈ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക, കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മൾ പറയാം, നമ്മൾ ദുർഭകനായ മനുഷ്യൻ. പൗലോസ്ലിയ പറയുന്നില്ലേ, ഇതാ ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഞാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും പൗലോസ്ലിയ അവസാനം പറയാണ്, ആരെന്നെ രക്ഷിക്കുമെന്ന് പൗലോസ്ലിയ നിലവിളിച്ചിട്ട പൗലോസ്ലിയ അടുത്ത വചനം പറയാണ്, കർത്താവായ യേശു ക്രിസ്തുവിന് സ്തുതി. കാരണം ഇൻ ക്രൈസ്റ്റ് വി ഹാവ് റിഡംപ്ഷൻ, വി ഹാവ് വിക്ടറി ഓവർ ഓൾ ദീസ് തിങ്സ്. ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഇതിനാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ഓക്കെ, അപ്പം ഈ സ്നേഹം മനസ്സിലാക്കി അവൻ്റെ വരവിന് വരുന്നതിന് മുമ്പില്ലേ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമല്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടെ നിങ്ങളെ പരിപാലിക്കും. അപ്പം ആ തമ്പുരാൻ്റെ പരിപാലന കീഴിലേക്ക് നമ്മൾ കടന്നു വരണം, പ്രിയമുള്ളവരെ. സോ നമ്മൾ കുറച്ചുകൂടി അടുത്ത ആഴത്തിലേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉത്ഭവപാപത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. ഉത്ഭവപാപത്തിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? ഒന്ന്, നമ്മുടെ വിശ്വാസം നിർജീവമാക്കി മനുഷ്യൻ. രണ്ട്, സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് നമ്മൾ ദൈവകൽപ്പന ലംഘിച്ചു. മൂന്ന്, ദൈവത്തേക്കാൾ സ്വയം സ്നേഹം, സ്വന്തം താല്പര്യങ്ങൾക്ക്, സ്വന്തം ഇഷ്ടങ്ങൾക്ക് സ്വന്തം പ്രാധാന്യം കൊടുത്തു. അങ്ങനെ അവൻ മറ്റൊരു ദൈവമാകാൻ, അഹങ്കാരത്തിൽ നിറഞ്ഞ് അവൻ മറ്റൊരു ദൈവമാകാൻ തീരുമാനിക്കുകയാണ്. ഇങ്ങനെയാണ് ആദ്യ പാപത്തിന് മുമ്പുള്ള അവസ്ഥയാണ്. ഇങ്ങനെയാണ് അവൻ പാപം ചെയ്തത്. ഈ നാല് കാര്യങ്ങൾ ആദ്യ പാപത്തിന് മുമ്പ് അവിടെ സംഭവിച്ചിരുന്നു. ഓക്കെ, ഇതാണ് പാപ അവസ്ഥ എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. കാറ്റിക്കിസം 389-ാമത്തെ ഖണ്ഡിക പറയാണ്, ആദ്യ പാപത്തിൽ മനുഷ്യൻ തനിക്ക് തന്നെ ദൈവത്തെക്കാൾ പ്രാധാന്യം നൽകുകയും ദൈവത്തെ നിന്ദിക്കുകയും ചെയ്തു. ദൈവത്തിനെതിരായി ദൈവത്തെക്കാൾ ശ്രേഷ്ഠനായി അവൻ സ്വയം തിരഞ്ഞെടുത്തു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടൊരു ഒരു സാധ്യത കൊടുത്തു, നീ ദൈവത്തെ പോലെ ആയിത്തീരുക. ഇതാണ് ദൈവം കൊടുത്തിരുന്ന ഒരു ഒരു സാധ്യതയാണ് അല്ലേ, ഒരു വലിയ സാധ്യതയിലേക്ക് ആ രൂപത്തിലാണ് അവനെ സൃഷ്ടിച്ചത്. ഓക്കെ, നീ ദൈവത്തെ പോലെ ആവുക എന്നുള്ളൊരു സാധ്യത കൊടുത്തവനിലേക്ക് സാത്താൻ കയറി വന്നിട്ട് ഒരു പ്രലോഭനം കൊടുത്തു, നീ മറ്റൊരു ദൈവമാവുക. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഇന്നും ലോകത്തിലെല്ലാ മനുഷ്യരും സ്വയം ദൈവമാകാനുള്ള വ്യഗ്രത പാടില്ല. ഓക്കെ, ഇവിടെയാണ് മനുഷ്യ ജീവിതം അധപ്പതിക്കുന്നത്. സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്, സൃഷ്ടി എന്ന നിലയിൽ തനിക്ക് നിരക്കാത്തതും തദ്വാര തൻ്റെ തന്നെ നന്മയ്ക്കെതിരായതും അവൻ ചെയ്തു. വിശുദ്ധിയുടെ അവസ്ഥയിൽ അവതരോധിക്കപ്പെട്ട മനുഷ്യൻ ദൈവമഹത്വത്തിൽ പൂർണ്ണനായി
ദൈവീകനാക്കപ്പെടുവാൻ നിയോഗിക്കപ്പെട്ടിരുന്നു. ഓക്കെ, ഉത്ഭവവിശുദ്ധിയിലെ നീതിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പരിപൂർണനായി ദൈവീകനാകാൻ നിയോഗിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിശാചിനാൽ പ്രലോഭിതനായ അവൻ ദൈവത്തെ കൂടാതെ ദൈവസമക്ഷം ദൈവഹിതത്തിന് വിരുദ്ധമായി ദൈവത്തെ പോലെയാകാൻ ആഗ്രഹിച്ചു. ഓക്കെ, ഇവിടെയാണ് ആദ്യ പാപം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇനിയും എന്താണ് ആദ്യ പാപം? നമ്മൾ കൽപ്പന ലംഘിച്ചു, പഴം കഴിച്ചു എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതല്ല, കാറ്റക്കിസം നമ്മളെ പഠിപ്പിക്കുകയാണ് ആദ്യ പാപം എന്ന് പറയുന്നത് എന്താ. നമ്മൾ ഇനി കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് വിശുദ്ധിയുടെ അവസ്ഥയിൽ അവരോധിപ്പിക്കപ്പെട്ട മനുഷ്യൻ. ദൈവത്തെ സൃഷ്ടിച്ചവൻ, അവൻ ഉത്ഭവ വിശുദ്ധിയും ഉത്ഭവ നീതിയും കൂടി സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു. ഓക്കെ, അപ്പൊ ദൈവവുമായിട്ടുള്ള പെർഫെക്റ്റ് കമ്മ്യൂണിയൻ, അവൻ്റെ ബുദ്ധി, ഇച്ഛ, മനസ്സ്, ശരീരം എല്ലാം പെർഫെക്റ്റ് ഓർഡറിലായിരുന്നു. ഇതെല്ലാം ദൈവഹിതപ്രകാരം കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളവനായിരുന്നു. അവൻ സഹജീവികളോട് സ്നേഹത്തിൽ വർത്തിക്കാൻ പ്രാപ്തനായിരുന്നു. അവൻ സൃഷ്ട വസ്തുക്കളോട് അനുരഞ്ജനത്തിലായിരുന്നു. ഇതെല്ലാം അവന് വിധേയപ്പെട്ടിരുന്നു. ഓക്കെ, ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരുന്ന അവന് കൊടുത്തപ്പെട്ടിരുന്ന ഒരു ദൗത്യമാണ്, അതാണ് പർപ്പസ് ഓഫ് ലൈഫ്. ആ പർപ്പസ് എന്ന് നമ്മൾ വളരെ കൃത്യമായിരിക്കണം. നമ്മൾ പരിവചനം പറയാണ്, വിശുദ്ധിയുടെ അവസ്ഥയിൽ അവരോധിക്കപ്പെട്ട മനുഷ്യൻ ദൈവമഹത്വത്തിൽ പൂർണ്ണനായി ദൈവീകനാക്കപ്പെടുവാൻ നിയോഗിക്കപ്പെട്ടിരുന്നു. അവൻ ദൈവത്തെ പ്രാപിക്കുക, ദൈവത്തെ പോലെ ആയിത്തീരുക എന്നുള്ളതായിരുന്നു അവന് നൽകപ്പെട്ടിരുന്ന നിയോഗം. ഓക്കെ, അങ്ങനെ എന്നാൽ പിശാചിനാൽ പ്രലോഭിതനായ അവൻ ദൈവത്തെ കൂടാതെ ദൈവത്തെ പോലെ ആകാൻ ശ്രമിക്കും. അപ്പൊ പിശാച് അവിടെ കൊടുത്തൊരു ട്രിക്ക് എന്താന്ന് വെച്ചാൽ, ദൈവത്തെ പോലെ ആകാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് പിശാച് പറയുകയാണ്, നീ ദൈവത്തെ പോലെയല്ല ആകേണ്ടത്, നീ ഒരു ദൈവമാവുക. ഓക്കെ, നിനക്ക് എല്ലാ കപ്പാസിറ്റി ഉള്ളവനാണ്, നിനക്ക് ദൈവത്തിൻ്റെ കൃപയാ, നീ എല്ലാ കപ്പാസിറ്റിയും നിറഞ്ഞ, നീ എന്തിനാണ് വെറുതെ ദൈവത്തിനെ അനുസരിച്ച് ജീവിക്കുന്നത്? നീ നിന്റെ സ്വാതന്ത്ര്യം വെറുതെ കൊണ്ടോ ഈ സഭ പറയുന്നത് പോലെ, ഈ ദൈവ കൽപ്പനകൾ ബൈബിൾ പറയുന്നത് പോലെ, ദൈവം പറയുന്ന പോലെയൊക്കെ നീ ജീവിക്കുമ്പോൾ നിന്റെ സ്വാതന്ത്ര്യം നിനക്ക് നഷ്ടപ്പെടുകയാണ്. ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി നീ ഇങ്ങനെ പറദീസയിൽ ഒരു അടിമയെ പോലെ ജീവിക്കരുത് മക്കളെ. നീ സ്വയം ദൈവമാവുക, നിനക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ദൈവത്തെ നിഷേധിച്ച് മനുഷ്യൻ സ്വയം ദൈവമാകാൻ തീരുമാനിച്ചു. ഇതാണ് ആദ്യ പാപം. ഓക്കെ, ആദ്യത്തെ ഈ അനുസരണമില്ലായ്മയുടെ ദുരന്ത ഫലങ്ങളെ വിശുദ്ധ ലിഖിതം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദത്തിനും ഹവ്വയ്ക്കും അവരുടെ ഉത്ഭവ വിശുദ്ധിയുടെ കൃപാവരം തൽക്ഷണം നഷ്ടമാകുന്നു. ഓക്കെ, ഇതാണ് ആദ്യ പാപത്തിന്റെ ഫലം. ഉത്ഭവ വിശുദ്ധി നഷ്ടപ്പെടുന്നു. ദൈവത്തെ, പിന്നെ വരുന്ന സംഭവമാണ്, ദൈവത്തെ അവർ ഭയപ്പെടുന്നു. ദൈവത്തെ പറ്റി വികലമായ ഒരു ധാരണ, തൻ്റെ പ്രത്യേക അവകാശ അധികാരങ്ങളെ പ്രതി അസൂയാലുവായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ധാരണ അവർ മനസ്സിൽ രൂപീകരിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ ബർത്തമ്യൂസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ബർത്തമ്യൂസ് എന്താണ്? അന്ധനാണ്. യേശു ഭൂമിയിലേക്ക് വന്ന എന്തിനാണ്? യേശു ഭൂമിയിലേക്ക് വന്നത് നമുക്ക് കല്യാണം നടക്കാൻ, പരീക്ഷ പാസ്സാകാൻ, ജോലി കിട്ടാൻ, വീട് പണിയടക്കാൻ, തെങ്ങിൻ്റെ മണ്ടിരി മാറ്റാൻ, അല്ലേ? ഇതൊക്കെയാണ് നമ്മളിപ്പം യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യേശു ഭൂമിയിലേക്ക് വന്ന ലൂക്ക 4:18 ഇങ്ങനെ പറയാം, യേശു ഭൂമിയിൽ വന്നിരിക്കുന്ന എന്തിനാണ്? ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ, അന്ധർക്ക് കാഴ്ച നൽകുവാൻ, ബന്ധിതർക്ക് മോചനം നൽകുവാൻ, അടിച്ചമർത്തോട്ട് സ്വാതന്ത്ര്യം നൽകുവാൻ, ദൈവത്തിന് സ്വീകാര്യ വത്സരം പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തയച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഐ ആം ഇൻ ദിസ് വേൾഡ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്ധർക്ക് കാഴ്ച. എന്താണ് അന്ധത? ആദ്യ പാപത്തിൻ്റെ ഫലമായി മനുഷ്യൻ പഴം കഴിച്ചു കഴിഞ്ഞപ്പോൾ വചനം നമ്മളോട് പറയാണ് അവരുടെ കണ്ണുകൾ തുറന്നു എന്നാണ് പറയാം. ആദ്യ പാപത്തിൻ്റെ ഫലമായി മനുഷ്യരുടെ കണ്ണുകൾ തുറന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിനോട് ചേർന്നിരുന്ന മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് പരിപൂർണമായ വ്യക്തതയും ബോധ്യമുണ്ടായിരുന്നു. തങ്ങളെക്കുറിച്ച് പരിപൂർണമായ വ്യക്തതയും ബോധ്യമാണ്. തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് അവന് കൃത്യമായ ബോധ്യം വ്യക്തമുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടവന് മാറി, അവന് കാഴ്ച വികലമായി. സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് 399 കണ്ണിക, ദൈവത്തെ അവൻ ഭയപ്പെടുന്നു. അന്ന് മുതൽ ദൈവത്തെ ഭയപ്പെടാൻ തുടങ്ങി. കണ്ണ് തുറന്നപ്പോൾ എന്ത് പറ്റി? അതുകൊണ്ടാണ് ദൈവം ഏതൻ തോട്ടത്തിൽ ഉലാത്താൻ വന്നപ്പോൾ മനുഷ്യൻ ഓടി ഓടിക്കണം, ഭയന്ന് പോയിന്ന്, ഞങ്ങൾക്ക് ഭയമാണ് നിന്നെ. ഓക്കെ, അങ്ങനെ ദൈവത്തെ അവർ ഭയപ്പെടുന്നു. ദൈവത്തെ പറ്റി വികലമായ ഒരു ധാരണ, തൻ്റെ പ്രത്യേക അവകാശ അധികാരങ്ങളെ പ്രതി
അസൂയാലുവായ ഒരു ദൈവത്തെ കുറിച്ചുള്ള ധാരണ അവർ മനസ്സിൽ ഉൾപ്പെടുത്തി. കാരണം ദൈവത്തിന് പ്രത്യാശിക്കാൻ കൊള്ളു. സാത്താൻ്റെ പ്രല പാപത്തിൻ്റെ ഫലം എന്ന് സംഭവിച്ചു? എന്തുകൊണ്ടാണ് ഈ കൽപ്പന നിങ്ങൾ ഈ പഴം കഴിക്കുന്ന ദൈവം പറഞ്ഞത്? സാത്താൻ പറയാണ്, ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. നിങ്ങൾ ദൈവത്തെ പോലെ ആകുന്ന, ദൈവത്തിൻ്റെ അധികാരമെല്ലാം പേറി നടക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അയാൾ അസൂയക്കാരനാണ്. അതുകൊണ്ടാണ് അയാൾ നിങ്ങളോട് അരുത് എന്ന് പറഞ്ഞ കൽപ്പന തന്നിരിക്കുന്നത്. ആ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞ എന്താ, അയാൾക്ക് നിങ്ങളോട് ഭയങ്കര അസൂയയാണ്. കാരണം അയാളെപ്പോലെ ആകരുത്, മനസ്സിലേ? അങ്ങനെ ദൈവത്തെ അസൂയാലുവാക്കി, ദൈവത്തെ പിന്നീട് അവർക്ക് ഭയമായി, അങ്ങനെ ദൈവത്തെക്കുറിച്ച് വളരെ വികലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യനെത്തുക. ഇന്നും ഈ ലോകത്തിലുള്ള 99% മനുഷ്യരും ഇപ്പോഴും ഈ വികലമായ കാഴ്ചപ്പാടിലാണ് ദൈവത്തെ കാണുന്നത്. അതിൽ ക്രിസ്ത്യാനികളുടെ അവസ്ഥ അതുതന്നെ. ഇന്നും നമുക്ക് ദൈവത്തെ ഭയമാണ്, നമുക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. കാരണം എന്താ? അതുകൊണ്ട് നമ്മളിപ്പോഴും എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്നും, ഇങ്ങനെ ഈ ലോകത്തിൽ എന്ത് സമ്പാദിക്കണമെന്ന് നേടാൻ പറഞ്ഞോടി നടക്കുക. ഇത് കിട്ടാനും നേടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പള്ളിയിൽ പോകണം. അത് തന്നെ വിശ്വാസമില്ലായ്മ. എടാ മകനെ, ഇത് നിനക്ക് ദൈവം തരും, നീ ഇതിൻ്റെ പുറകെ പോകണ്ട. നീ അന്വേഷിക്കേണ്ടത് നിന്റെ ആത്മാവിനേറ്റ ആ മുറിവിനെ സുഖമാക്കി. നീ നിന്റെ ആത്മാവ് ദൈവത്തിൻ്റെ ചായൽ സാധിച്ച ആത്മാവിനെ ദൈവസമത്വത്തിലേക്ക് ഉയർത്തണം. ഓക്കെ, ആ ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് നീ വളരണം. ഇത് വളരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ ലോകത്തെ നമ്മൾ നിരാകരിക്കണം. ഈ ലോകത്തെ, ലോകത്തിൻ്റെ പ്രിൻസിപ്പിൾസിനെ നമ്മൾ നിരാകരിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ജീവിക്കുവാനും ഈ ആത്മാവിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ. അതാണ് ക്രൈസ്തവ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് വിശ്വാസം. കാരണം ദൈവം ഇതാ നമ്മൾ പറഞ്ഞത്, നിങ്ങളിതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അന്വേഷിക്കേണ്ടത് അവിടുത്തെ രാജ്യവും നീതിയാണ്. ഓക്കെ, നിന്റെ ആത്മാവ് ദൈവത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്തുക, നിന്റെ സഹോദരൻ്റെ ആത്മാവിനെയും പൂർണ്ണതയിലേക്ക് വളർത്തുക. ഇതാണ് നിനക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം. പക്ഷേ ഈ ദൗത്യത്തിന് വരെ നമ്മളിപ്പോൾ എന്താ ചെയ്യണത്? നമ്മളിപ്പോൾ ദൈവം പറയാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് പറയും ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അവിടെ നമുക്ക് വിശ്വാസമില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിൽ. ഇപ്പോഴും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് വിട്ടിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള വിശ്വാസമില്ല. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ മോശയുടെ വിശ്വാസത്തെ വചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഹെബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക്. ആ 11-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാ പറയുക, 24-ാമത്തെ വചനം, മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൻ്റെ ഐഡൻറ്റിറ്റി, നമ്മളൊക്കെ ഈ ലോകത്തിൻ്റെ ഐഡൻറ്റിറ്റി കിട്ടാൻ വേണ്ടി ഓടി നടക്കുക. ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾ, ബഹുമാനങ്ങൾ, ഇതെല്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ നടക്കുന്നത്. എല്ലാവരും, നമ്മൾ ആത്മീയതയിലുള്ളവരായാലും സന്യാസത്തിലുള്ളവരായാലും വൈദികരായാലും, നമ്മളെല്ലാം ഈ ലോകത്ത് ദൈവം തന്നിരിക്കുന്ന, അല്ലെങ്കിൽ ലോകം ദൈവം അനുവദിച്ചിരിക്കുന്ന കുറേ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഓടിക്കും. ഇതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ തല്ല് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ കാര്യത്തെ നിരാകരിക്കുക. ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് ദീസ് തിങ്സ്. ഇതിനൊന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ദൈവം ചില അധികാരം തന്നിട്ടുണ്ടോ, അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ നടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിനൊക്കെ വിശ്വാസം വേണം. ഇന്ന് നമ്മൾ കാണിക്കുന്ന പലതും വിശ്വാസമില്ലായ്മയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. എബ്രായർ 11:24, മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം നിഷേധിച്ചു. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ഇതാണ് വിശ്വാസം എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത്. അപ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെ ഈ മോശയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിളിയെക്കുറിച്ച് അവന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് ഫറവോയുടെ മകളുടെ മകൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സ്ഥാനം കയറിയ സ്ഥാനം അവൻ ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഈശോ പറയണത്, നിങ്ങൾ ഈ ലോകത്തെ പരിത്യജിക്കാതെ, നിങ്ങളെ തന്നെ, നിങ്ങളുടെ ആവശ്യങ്ങളും സ്ഥാനമാനങ്ങളും സന്തോഷങ്ങളും പരിത്യജിക്കാതെ നിങ്ങൾക്ക് ദൈവത്തെങ്കിലേക്ക് വളരാൻ പറ്റത്തില്ല. ഇത് പരിത്യജിക്കാൻ നമുക്ക് പേടിയാണ്. ഓക്കെ, രണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചിന്തയാണ്. നമ്മുടെ ജീവിതം ഉന്നതത്തിലാണ്. അതുകൊണ്ട് ഈ വചനം വളരെ ശക്തമാണ്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ
ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തവൻ കരുതി. കാരണം തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത്. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തെ പരിത്യജിക്കണം. ഈ ലോകത്തെ പരിത്യജിക്കാനാണ് നിനക്ക് വിശ്വാസം വേണ്ടത്. അല്ലാതെ ഈ ലോകത്തെ കുറെ കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വിശ്വാസം കൊണ്ടിറങ്ങി. ഇതാണ് എൻ്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അപ്പം നമ്മൾ പഠിക്കണ്ടേ, നമ്മൾ ജോലി എടുക്കണ്ടേ, എടുക്കണം, പഠിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നിത്യ സൗഭാഗ്യം നേടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നമുക്ക് ശമ്പളം വേണ്ട, പണം വേണ്ട, അത് ദൈവം തന്നോളും. നമുക്ക് വേണ്ടതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യും. നിനക്ക് ആവശ്യത്തിൽ അധികം ദൈവം നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, നമ്മൾ വരാനിരിക്കുന്ന നിത്യജീവിതത്തിന് വേണ്ടിയിട്ട്, സ്വർഗ്ഗലോകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ ലോകത്തിലെ പ്രവർത്തികളെല്ലാം നമ്മൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പം എൻ്റെ ആത്മാവിന് വിരുദ്ധമായിരിക്കുന്ന രീതിയിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നത്. അപ്പം എൻ്റെ എല്ലാ പ്രവൃത്തികളും കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതുപോലെ സത്യം, നീതി, സ്നേഹം, ഈ മൂന്ന് മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അങ്ങനെ ഈ ലോകത്തിൽ സത്യമില്ലാത്ത, നീതിയില്ലാത്ത, സ്നേഹമില്ലാത്ത, തോന്നിവാസം കളിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ഈ മൂന്ന് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിശ്വാസം. ഇതൊരു ബലിയാണ്, ഇതൊരു പരിത്യാഗത്തിൻ്റെ വഴിയാണ്, ഇതൊരു ഒരു ഒരു എന്താ പറയുക, ഇതൊരു കുരിശിൻ്റെ വഴിയാണ്, ഇത് ആത്മദാനത്തിൻ്റെ വഴിയാണ്. അപ്പം നമുക്ക് തോന്നും, അയ്യോ ഇങ്ങനെയൊക്കെ പോയിക്കാൻ നമ്മൾ ജീവിക്കാൻ പറ്റുമോ? പറ്റും. ഇന്നും ഒരു വലിയ ശതമാനം ക്രിസ്ത്യാനികളെ സത്യവും നീതിയും സ്നേഹം അനുസരിച്ച് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒന്നും ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് തോന്നലാണ്? ഇല്ല, അത് നമുക്ക് തോന്നലാണ്. നമ്മൾ സത്യനീതി അനുസരിച്ച് ജീവിക്കാതെ ബാക്കി നിനക്ക് വേണ്ട കാര്യങ്ങൾ ദൈവം പ്രൊവൈഡ് ചെയ്യും. അയ്യോ ദൈവത്തിൽ നമുക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യുക ഇത്തിരി തട്ടിപ്പ്, ഇത്തിരി അനീതി, ഇത്തിരി അന്യായം, ഇത് ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇതൊക്കെ നമ്മുടെ വിശ്വാസമില്ലായ്മയാണ്. അതുകൊണ്ട് ഈ ലോകത്തിനെ നമ്മൾ ഉപേക്ഷിക്കണം. ഈ ലോകത്തെ ഉപേക്ഷിക്കാനാണ് വിശ്വാസം വേണം. അതുകൊണ്ട് മോശം നമ്മൾക്ക് കാണിച്ചു തരികയാണ്, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു. ഓക്കെ, ഈ ലോകത്തിൽ നമ്മളിങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ ആൾക്കാർ നമ്മളെ കളിയാക്കും, അവഹേളിക്കും, നിന്ദിക്കും, ഇതൊക്കെ നമുക്ക് താല്പര്യമില്ല. നമുക്ക് ഈ ലോകത്തിൻ്റെ കയ്യടി, ഈ ലോകത്തിൻ്റെ ബഹുമാനം, ലോകത്തിലെ ആൾക്കാരുടെ സ്ഥാനമാനങ്ങൾ, അത് നമ്മളെല്ലാ എല്ലാ മേഖലയിലുള്ള എല്ലാവർക്കും ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഈ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെടും. ഏതൻ തോട്ടത്തിൽ ഈ പിശാച് നീട്ടിക്കൊടുത്ത ഈ ബഹുമാനങ്ങൾ, ആദരവ്, ഈജിപ്തിലെ നിധികൾ, സ്ഥാനമാനങ്ങൾ, സന്തോഷങ്ങൾ, സുഖസൗകര്യങ്ങൾ, ഇതെല്ലാം വെച്ച് നീട്ടിക്കഴിഞ്ഞപ്പോൾ ആദവും ഹവ്വയും അത് വാങ്ങിക്കഴിച്ചതാണ് ആദ്യത്തെ പഴം. ഇന്നും നമ്മുടെ മുമ്പിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിലും ഈ പഴം ഇന്നും സാത്താൻ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഴത്തെ നമ്മൾ നിരാകരിക്കാനാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. ഈ പഴമാണ് യേശു ഭൂമിയിൽ ജനിച്ചു വന്നപ്പോൾ മരുഭൂമിയിലെ പരീക്ഷ അല്ലേ. ഇതെല്ലാം പിശാച് നീട്ടിക്കൊടുത്തു. ഈശോ അതെല്ലാം ദൂരെ കളഞ്ഞു, തള്ളിക്കളയണം. കാരണം യേശുവിന് വളരെ കൃത്യമായിട്ടറിയാം, ഇതൊന്നുമല്ല നമ്മുടെ ജീവിത ധന്യമാക്കുന്നത്. മനുഷ്യനായ യേശു കർത്താവും ദൈവമായ ഉയർത്തെഴുന്നേറ്റത് എങ്ങനെയാണ്? മനുഷ്യൻ രക്ഷകനായി ജനിച്ച യേശു ഉയർത്തെഴുന്നേറ്റത് പരിത്യാഗത്തിൻ്റെ വഴി, കുരിശിൻ്റെ വഴി, സഹനത്തിൻ്റെ വഴി, ബലിയുടെ വഴി. ഇതിനാണ് നമുക്ക് വിശ്വാസം. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ പൂർണ്ണത, ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വളരുക. ഓക്കെ, ഈ സത്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചുകൂടി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കി പോകണം. ഓക്കെ, ഇന്നുവരെ നമ്മൾ കണ്ടിരുന്ന വിശ്വാസവും ജീവിച്ചിരുന്ന രീതികളും ബൈബിൾ വായിച്ച രീതികളൊക്കെ മാറ്റിയേ പറ്റൂ. അങ്ങനെ ജീവിച്ച് നമ്മളിവിടെ എവിടെ എത്തൂല, നമ്മൾ ദൈവത്വത്തിൽ എത്തൂല. നമ്മൾ നുറകെട്ട് പോയ ഉപ്പ് പോലെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും, കാരണം അത്രമാത്രം കപ്പാസിറ്റി ഇല്ലാത്ത ഒരു വംശമായി നമ്മൾ അധപ്പതിച്ചു പോയി. നീ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പതിക്കണമെന്ന് പറഞ്ഞാൽ അതിനെ അനുസരിച്ചിരിക്കും. നീ അത്തിവൃക്ഷത്തെ വിശ്വാസത്തോടെ ശപിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കരിഞ്ഞു പോയിരിക്കും. ഇത്രയും കപ്പാസിറ്റി ഉള്ള അതാണ് നീ ക്രിസ്ത്യാനി. നീയാണ് ഈ ലോകത്തിൻ്റെ ഗതി നിയന്ത്രിക്കേണ്ടത്. ഇന്ന് ഈ കൃപയും ഈ കഴിവുകളും ഈ സ്വാധീനം നഷ്ടപ്പെട്ട് പുറകെട്ട ഉപ്പിനെ പോലെയായിപ്പോയി. കാരണം എന്താ? നമ്മൾ ഈ നശ്വരമായതിൻ്റെ പുറകെ ഓടി നടക്കുകയാണ്. നശ്വരമായതിൻ്റെ പുറകെ ഓടാൻ വിശ്വാസം വേണ്ട.
അനശ്വരമായതുണ്ടെന്ന് മനസ്സിലാക്കി അത് പ്രാപിക്കുവാൻ വേണ്ടി നശ്വരമായതിനെ ഉപേക്ഷിക്കാനാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കും. തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കണം. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ഇനി എന്തു ചെയ്യേണ്ടത്. തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ ഈ ഒരു സത്യത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സത്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ് പാപം, എന്താണ് രക്ഷ, എന്താണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം, എന്താണ് എന്തിനാണ് വിശ്വാസം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ കാട്ടി നമ്മുടെ പിള്ളേരെ വളർത്തി അവരും ഇങ്ങനെ കുറേ പൊട്ടത്തരം കാണിച്ച് ജീവിച്ച് ലോകത്തിൽ അതപ്പതിച്ച് പോകുന്നൊരു അവസ്ഥയെത്തുകയാണ്. സോ വി ആർ ക്രിയേറ്റഡ് ടു ബിക്കം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ദർ ഇസ് ട്രമെൻഡസ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ വിശുദ്ധിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാനദണ്ഡം. മണി ഈസ് നോട്ട് പവർ, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് പവർ, പൊസിഷൻ ഈസ് നോട്ട് പവർ, ഹോളിനെസ് ഈസ് പവർ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഹോളിനെസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു വന്നത്. ഓക്കെ, ഈ സത്യങ്ങളൊക്കെ നമ്മൾ നിരാകരിക്കണം. പണവും സമ്പത്തും സ്ഥാനമാനങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിക്കണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദ ലോർഡ്.